കേരളം മാത്രമല്ല ഈ രാജ്യം മുഴുവൻ പിടിച്ചെടുക്കാൻ ഇറങ്ങിയ വെള്ളാപ്പള്ളിയുടെ മോൻ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോ കാണാനില്ല. ചന്ദ്രശേഖർ റാവു ഗംഭീര പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ്. അതെ, കേരളത്തിലേ ഉള്ളൂ കാണാത്തത്. അദ്ദേഹം രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും മാളത്തിൽ, ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു ഒളിവ് സങ്കേതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ്. അത് അങ്ങനെയാണ് നാം കാണേണ്ടത്. പക്ഷേ എന്തായാലും ധീരമായൊരു നീക്കമാണ് ചന്ദ്രശേഖർ റാവു നടത്തിയത്. ചന്ദ്രശേഖർ റാവു നമ്മൾ ഉദ്ദേശിക്കുന്ന കക്ഷിയൊന്നുമല്ല. വളരെ വളരെ ഷാർപ്പായിട്ടല്ലേ, അല്ലെങ്കിൽ പോലും ആരും തൊടാൻ പേടിക്കും. വെള്ളാപ്പള്ളിയെ പേടിച്ച്, വേറെ വെള്ളാപ്പള്ളിയെ പേടിച്ചാണ് തുഷാറിനെ തൊടാത്തത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടുന്ന് വരുന്നു, തൊട്ട അയലോക്കത്തെ സംസ്ഥാനത്ത് നിന്ന് വരുന്നു ഒരു മുഖ്യൻ ഇയാളെ പൂട്ടാൻ. അത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. തുഷാർ വെള്ളാപ്പള്ളി ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത് വ്യാജമാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്നാണ്. ലുക്കൗട്ട് നോട്ടീസ് വന്നു, പോലീസ് ഇങ്ങോട്ട് ഇറങ്ങി, അന്വേഷണ സംഘം ഇങ്ങോട്ട് ഇറങ്ങി എന്ന് അറിഞ്ഞപ്പോ ആള് സ്ഥലം കാലിയാക്കി. ഒപ്പം നമ്മുടെ കൊച്ചിയിലെ ജഗ്ഗുസ്വാമി, അദ്ദേഹം ജഗ്ഗുസ്വാമിയാണ് വേറൊരു കഥാപാത്രം. ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ ഓപ്പറേഷന്റെ വ്യാപ്തി നോക്കണം, അതാണ് നമ്മൾ കാണേണ്ടത്. ഇതിനകത്ത് ഇപ്പൊ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഇത്രയും സമർത്ഥമായി ബി ജെ പി ഉപയോഗിക്കുന്നു. അത് കേരളത്തിലെ സ്വന്തം നാട്ടില് ബി ജെ പിക്കാർക്ക് ഇസ്പെഡാസ് ആണ്, അതായത് അയാളെ പരിഗണിക്കുന്നില്ലെന്നും പറഞ്ഞുള്ള പരാതിയേ ഉള്ളൂ. പക്ഷേ കേന്ദ്രം ബി ജെ പിയുടെ ദേശീയ ഘടകം അയാളെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമാണ്, ഇവിടെ മാത്രമല്ല എന്നല്ലേ പറയുന്നത്, ബാക്കിയുള്ള ഇടങ്ങളിൽ ഇപ്പൊ കർണാടകയിലൊക്കെ നടന്ന ഏഴ് സംസ്ഥാന ഈ കുതിര കച്ചവടത്തിലൊക്കെ തുഷാറായിരുന്നു പ്രധാനപ്പെട്ട ആളെന്നാണ് പറയുന്നത്. അപ്പോ ആ ഒരു ടാലന്റിനെ അമിത്ഷാ കൃത്യമായി മനസ്സിലാക്കി എന്നുള്ളതാണ്. മനസ്സിലാക്കി അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ചന്ദ്രശേഖർ റാവു കെ സി ആർ വേണ്ടി വന്നു. അതെ, ഇപ്പോ ബി ജെ പിയുടെ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിനെയും പ്രതിപട്ടികൾ, പക്ഷേ അദ്ദേഹത്തിന് പ്രതിപട്ടികൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു ആരോപണം മാത്രമേ ഉള്ളൂ. പറഞ്ഞാൽ ഈ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി മാറിയതിനു ശേഷം, അതായത് പാർട്ടിയുടെ ചുമതലകൾ ഒഴിഞ്ഞതിനു ശേഷം ബി എൽ സന്തോഷിനെ അവിടേക്ക് കൊണ്ടുവന്നത് അമിത്ഷായുടെ ഒരു പ്രത്യേക താല്പര്യമാണ്. കർണാടകക്കാരനാണ്, ഓപ്പറേഷന്റെ ഉസ്താദാണ് ഈ ഇദ്ദേഹത്തെ പോലെ തന്നെയാണ്. അമിത്ഷായുടെ ആ ഓപ്പറേഷൻ ബുദ്ധി കൃത്യമായി നടപ്പിലാക്കുന്ന ഒരാളാണ് ബി എൽ സന്തോഷ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹമാണ് ആ ഒരു വഴിയിലേക്ക് പോകുന്നത്. ഇപ്പോ തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ടൊക്കെ ഉള്ള ബന്ധം ഉണ്ടാകുന്നതും ഒക്കെ ബി എൽ സന്തോഷ് വഴിയാണ്. അദ്ദേഹം കുറെ നാള് കേരളത്തിലും ചുമതല വഹിച്ചിരുന്നു, കേരളത്തിൽ ചുമതല വഹിച്ചു. ഇപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹം കേരളത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, കേരളത്തിൽ ഉള്ള അക്കൗണ്ടുകൂടെ പൂട്ടിപ്പോയി. കേരളത്തിന്റെ ഒരു കാര്യം ഈ പണം കൊടുത്ത് അത്ര പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളുകളല്ല എന്നുള്ള ഒരു കാര്യമാണ്. അതാണ് ഈ ഓർക്കുന്നുണ്ടോ നമ്മുടെ രാജേട്ടൻ്റെ കാലാവധി കഴിയുന്ന, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടുമ്പ് അതിൻ്റെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് ഇവിടെ അദ്ദേഹത്തെ കണ്ട ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിനോട് ചില അഭിമുഖത്തിന് വേണ്ടി ചെന്നതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ ബി ജെ പി വരാത്തതിൻ്റെ കാരണം ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളാണ്, അവർ അഭ്യസ്ത വിദ്യരായ ആളുകളാണെന്ന്. വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ബി ജെ പി വരാത്തതെന്ന്. യെസ്, അതല്ല, അതൊരു റിയാലിറ്റിയാണ്. കാരണം ഈ അങ്ങനെ കാശ് വാങ്ങി ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു നേതാവിനെ ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനം അംഗീകരിക്കില്ല. പക്ഷെ കർണാടകയിലും മധ്യപ്രദേശിലും സംഭവിക്കുന്നത് അങ്ങനെയല്ല. അവർക്ക് ആ വ്യക്തിയാണ് പ്രധാനം, അവർക്ക് ആ സ്വാധീനം. ഗ്രാമങ്ങളിലൊക്കെ പോയി ആ ഗ്രാമത്തലവൻ പറയുന്ന അവിടെ കുറച്ച് കാശ് കൊണ്ട് കൊടുക്കും, കാശ് കൊണ്ട് കൊടുക്കുമ്പോൾ ആ ഗ്രാമത്തലവൻ പറയുന്നവർക്ക് വോട്ട് ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് അവിടെ ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് ബി ജെ പിക്ക് പർച്ചേസ് ചെയ്യാൻ കേരളത്തിൽ എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ബി എ സന്തോഷല്ല, ഇപ്പൊ പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പിയുടെ ദേശീയ നേതൃനിരയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ്. നല്ല രീതിയിൽ നല്ല പൊളിറ്റിക്കൽ നയതന്ത്രം നന്നായി നടപ്പിലാക്കുന്ന ഒരാളാണ്. അദ്ദേഹം വന്നിട്ടും ഇവിടെ പ്രത്യേകിച്ച് ചലനമൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല, ഒന്നും സംഭവിക്കാനില്ല. ഇനി എന്തെങ്കിലും സംഭവിക്കണമെന്ന് വിചാരിക്കുന്നു, ഞങ്ങള് തീവ്ര വർഗീയതയൊക്കെ വിട്ട് നല്ല കുട്ടികളാവാൻ പോവുകയാണെന്ന് വിചാരിച്ചാൽ ഇവിടെ അരിക്കാശ് വരെ ചോദിക്കുകയാണ്. ദുരിതകാലത്ത് കൊടുത്ത അരിക്കാശ് അപ്പോ ആളുകൾ എന്ത് വിചാരിക്കും? ഇതോ മോദിയുടെ അരിയാണ് നിങ്ങൾ മൊത്തം തിന്നതെന്ന് ഇതിലെ കൂടെ പാടിക്കൊണ്ട് നടന്നിട്ട് ആ 205 കോടി ഇങ്ങ് താ എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ജനം വിശ്വസിക്കില്ലെന്നേ, ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ കൂടുതലുകൊണ്ടാണ് ആ അത്തരത്തിലുള്ള ചിന്ത ഉണ്ടാകുന്നത് അവിടെ. പക്ഷെ തുഷാർ വെള്ളാപ്പള്ളി ഷാർപ്പായി ദേശീയ ബി ജെ പി നേതൃനിരയിലെ ഒരു
ഒരു ദല്ലാളായി മാറുന്നു. ദല്ലാൾ എന്ന് പറഞ്ഞാൽ സീനിയർ ദല്ലാളാണ്. നമ്മൾ ഈ സാധാരണ കാണുന്ന ഇത് BJP എല്ലാ ലോട്ടസ് ഓപ്പറേഷനും ഓരോ എടുത്ത് ഓരോ പേരിടുമല്ലോ. ഓപ്പറേഷൻ കമല, ഓപ്പറേഷൻ താമര, ഓപ്പറേഷൻ ലോട്ടസ്. അപ്പൊ ഇതെല്ലാം ഈ ലോട്ടസ് ഓപ്പറേഷന്റെ എല്ലാം ദല്ലാളായി പ്രവർത്തിക്കുന്ന ഒരാൾ. അത് വലിയ വലിയ വാഗ്ദാനങ്ങളായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് അത് മാത്രമല്ല, തുഷാർ വെള്ളാപ്പള്ളിക്ക് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഈ തെലങ്കാന കൂടി പിടിച്ചു കഴിഞ്ഞാൽ, തെലങ്കാനയും കൂടി എത്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ അതാണ് അവരുടെ വാഗ്ദാനം. ആ ആ നിലയിൽ ഒരാൾക്ക് വളരാൻ സാധിക്കുന്നു. പക്ഷെ അശാന് ഈ ചന്ദ്രശേഖർ റാവുവിന്റെ പൂട്ട് ചില്ലറ പൂട്ടല്ല, അതുകൊണ്ടാണ് ഒളിവിൽ പോകേണ്ടി വരുന്നു, പ്രതികരിക്കാൻ പോലും സാധിക്കാതെ വരുന്നു, ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. ഇപ്പൊ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷൊക്കെ ആ കേസിൽ നിന്ന് സ്വാഭാവികമായി വിഡ്രോ ചെയ്തു. ജെബുസ്വാമിയും തുഷാർ വെള്ളാപ്പള്ളിയും ആണ് ഇതിനകത്ത് കരുവാകാൻ പോകുന്നത്. അപ്പൊ ഈ വേറൊരു കാര്യം ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇത്രയും വലിയ കുതിരക്കച്ചവടം ഈ ജനാധിപത്യ രാജ്യത്ത്, ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇതുപോലുള്ള കുതിരക്കച്ചവടം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാനാണ് അല്ല സത്യം. ഈ ഡൽഹിയിൽ പോലും ഇത്രയും മൃഗീയ ഭൂരിപക്ഷത്തിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹിയിൽ പോലും MLA മാരെ വിലക്കെടുക്കാൻ അവർ നീക്കം നടത്തുകയാണ്. പിന്നെ ഗുജറാത്തിൽ മത്സരിക്കുന്ന ആം ആദ്മിയോട് പിന്മാറാൻ പറയുകയാണ്, നിങ്ങളെ സത്യേന്ദ്രജീവിനെയൊക്കെ ഞങ്ങള്. അതായത് ഒരാളെ അപരാധിയാക്കാനും നിരപരാധിയാക്കാനും കഴിവുള്ള മാന്ത്രിക, മഹാമാന്ത്രികനാണ് എന്റെ അഭിപ്രായം. ഇത് എത്ര നാൾ പിടിച്ചിരിക്കാൻ പറ്റും? അല്ല, ആശങ്കകൾ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമില്ല, BJPയുടെ ദേശീയ തലത്തിലെ ഒരു നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറയുന്നത് വളരെ കൃത്യമായി സാമ്പത്തികം, ഒന്ന് സാമ്പത്തികം എന്നുള്ളത് മാത്രമല്ല, ദേശീയത എന്നുള്ള വികാരത്തെ അവർ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ വടക്കേ ഇന്ത്യയിൽ അവിടെ എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അയൽപക്ക ഭീഷണി എപ്പോഴും ഒരു ഒരു അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം ഐക്യത്തോടുകൂടി നിലനിൽക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഒരു വലിയ വികാരമാണ്. അതിന് മറുമരുന്ന് കൊടുക്കാൻ അപ്പുറത്ത് ആളില്ല, അതാണ് പ്രശ്നം. നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ബദലില്ലല്ലോ. ഇപ്പോ BJP അല്ല അധികാരത്തിൽ വരുന്നതെങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് ഇപ്പോ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു 90% ആളുകൾക്കും അറിയാം. ഒറ്റയ്ക്ക് നടക്കില്ല, അപ്പൊ കുറെ കൂട്ടുകക്ഷികൾ വേണം. ഇവരൊക്കെ കൂടി എന്താകും? ഇത് ശിഥിലമാകുമോ? അപ്പുറത്ത് ചൈനയുടെ ഭീഷണിയുണ്ട്, പാകിസ്ഥാന്റെ ഭീഷണിയുണ്ട്. ഇതിന്റെ ഒക്കെ ഇടയിൽ ഒരു എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഭരണം ഈ രാജ്യത്തുണ്ടായില്ലെങ്കിൽ അതുണ്ടാക്കിയേക്കാവുന്ന അപകടത്തെക്കുറിച്ച് വടക്കേ ഇന്ത്യക്കാർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കക്ഷിക്കോ അനുകൂലമായി വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയോടൊപ്പം നിൽക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു വളരെ സൈക്കോളജിക്കലായിട്ടൊരു വേറെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. കാര്യം എന്താണ്, ഈ സാധാരണക്കാരെ അവരെ കയ്യിലെടുക്കാനും അവർക്ക് ഈ മോദിയുടെ പ്രസംഗത്തിൽ നിന്നും അവർക്ക് വളരെ ആഢ്യത്തോടെ വളരെ ശക്തമായി പ്രസംഗിക്കാനും ആളുകളുടെ മനസ്സ് കവരാനും മോദിക്ക് ഒരു പ്രത്യേക കഴിവാണ്. അത് മാത്രമല്ല, ഈ ചില പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഗ്യാസ് കൊടുക്കുന്ന പദ്ധതി, അതൊക്കെ പ്രായോഗികമായ അതൊരു പരാജയമൊക്കെ ആയിപ്പോയെങ്കിലും അത് ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കക്കൂസ് പദ്ധതി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇപ്പോ ഈ ഒരു വർഷം 1 കോടി ആളിന് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാതിരുന്ന ഒരിടത്ത് നിന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് 75,000 പേർക്ക് റോസ്ഗാർ യോജന എന്ന് പറഞ്ഞിട്ട് 75,000 പേർക്ക് ജോലി കൊടുക്കുന്നു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പാണ്, 75,000 പേർക്ക് രാജ്യവ്യാപകമായി ജോലി കൊടുക്കുന്നു. അതായത് കഴിഞ്ഞ 6 വർഷമായി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെന്റ് ഒന്നും നടക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആകെ 75,000 പേർക്ക് ജോലി കൊടുക്കുന്നതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ. ഇവിടെയൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് 75,000 പേർക്ക് ജോലി നൽകിയ മോദി എന്ന്. റെയിൽവേയിൽ ലക്ഷക്കണക്കിന് ഒഴിവാണ് ഇപ്പോഴും ഉള്ളത്. അത് പറയുമ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം അവർ പറഞ്ഞു 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞതാണ്. അല്ല, വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും. അല്ല, അത് തന്നെയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മനുഷ്യരില്ലേ, ഈ സാധാരണക്കാരായ മനുഷ്യർ, ഇത്തരം കാര്യങ്ങളൊന്നും TV പോലും ഇപ്പോഴും കാണാത്ത മനുഷ്യർ, പത്രം വായിക്കാത്ത മനുഷ്യർ,
അവർക്ക് അവിടെ ചെന്ന് അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നതാണ് അവർക്ക് വേദവാക്യം. അവിടെ ചെന്ന് പറയുന്നു 15 ലക്ഷം വരും, ഇനി ഒരിക്കൽ കൂടെ മോദി വന്നാലേ അത് വരും, പൈസ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിച്ചു പോകും. ഇതൊക്കെ പറയാൻ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ ഭരണഘടനാ പദവി ഇരിക്കുന്ന ഗവർണർ വരെ വിശ്വസിക്കുന്ന ഒരു സ്ഥലം അതാണ് പറയുന്നത്. അങ്ങനെ അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇതൊക്കെ സംഭവിക്കും. അവിടെ വെള്ളാപ്പള്ളിയുടെ മകനെ പോലെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായി ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ദല്ലാളുകൾ ആയി മാറാൻ പറ്റും. പണം കൈകാര്യം ചെയ്യാനുള്ള മിടുക്കുണ്ടായിരുന്നാ മതി, അവിടെയാണ് കൃത്യം ഓപ്പറേഷൻ നടത്തുക. ഇതിനകത്തിപ്പോ മറ്റു കാര്യമാണ് അയാളുടെ ഇപ്പൊ വന്ന് പെടാൻ പോകുന്നത്, അയാളുടെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ അന്വേഷിക്കാൻ പോവുക. അത് അന്വേഷിച്ചാൽ അച്ഛനും കുടുങ്ങും, അച്ഛനും കുടുങ്ങും മോനും കുടുങ്ങും. ഇപ്പൊ അച്ഛൻ ഒന്നാമത് കുടുങ്ങിയിരിക്കുക, നമ്മുടെ മൈക്രോ ഫിനാൻസുമായി ബന്ധം. അപ്പൊ നേരത്തെ തന്നെ തുഷാറിനെതിരെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ആരോപണങ്ങളൊക്കെ മറ്റേ പല വിഷയങ്ങളിലും കേരളത്തിലെ പ്രമാദമായ പല ഇടപാടുകളിലും അദ്ദേഹത്തിന്റെ നമുക്ക് അതിന്റെ ഒരു നിജസ്ഥിതിയിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാത്തത്. പക്ഷെ ഒരുപാട് ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിലാണ്, ഇതുപോലെ സാമ്പത്തിക വിഷയത്തിലാണ് അദ്ദേഹം UAE ദുബായിലെ ജയിലിൽ കിടന്നത്. ജയിലിൽ കുറച്ച് ദിവസം കിടന്നതും അദ്ദേഹത്തെ ഇറക്കാൻ ശ്രമം ഉണ്ടാക്കിയതും മറ്റുള്ളവർ ചേർന്ന് അദ്ദേഹം പുറത്തു വന്നതും ഒക്കെ എല്ലാം സാമ്പത്തികമാണ്. സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് പുള്ളിയുടെ മുഴുവൻ ആരോപണങ്ങളും.